ഏഷ്യാനെറ്റിൽ വിജയകരമായി സംപ്രേഷണം ചെയ്ത മഞ്ച് സ്റ്റാർ സിംഗറിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നിരവധി കുട്ടി ഗായിക ഗായകന്മാരുണ്ട്. അവരൊക്കെ വലുതായി പല മേഖലകളിലേക്ക് ജീവിതം പറിച്ചു നട്ടെങ്കിലും ഇപ്പോഴും സംഗീതം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ രംഗത്ത് തിളങ്ങുന്ന ഗായികയാണ് ശ്വേത അശോക്. സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലൂടെ ഇപ്പോഴും മിനി സ്ക്രീനിൽ മുടങ്ങാതെ എത്തുന്ന ശ്വേത സോഷ്യൽ മീഡിയയിലും സജീവമാണ്. തൻ്റെ എല്ലാ വിശേഷങ്ങളും ജീവിതശൈലികളും ഭക്ഷണ പരീക്ഷണങ്ങളുമെല്ലാം സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ശ്വേത കുറച്ചു കാലമായി അതീവ വിഷമത്തിലാണ്. അതിനു കാരണം മറ്റൊന്നുമല്ല, തൻ്റെ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്ന മോശം കമൻറ്റുകളാണ്. പ്രത്യേകിച്ചും ഫേസ്ബുക്ക് പേജിൽ സോഷ്യൽ മീഡിയയിലെ ഈ നെഗറ്റീവ് കമൻറ്റുകളിൽ വളരെയധികം വേദനിച്ച് രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് താരം. ഇപ്പോൾ ഇതിൽ പോസിറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാർക്ക് എന്നെ അറിയ പോലും ഇല്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് കമൻസ് പോയിട്ട് നോക്കി, സ്പെഷ്യലി ഫേസ്ബുക്ക് കമൻസ് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അതിൽ വരുന്ന കമൻസിലെ മിക്കതും നെഗറ്റീവ് കമൻസ് ആണ്. ഇറ്റ്സ് അബൌട്ട് മൈ ഔട്ട്ഫിറ്റ്, ഇറ്റ്സ് അബൌട്ട് ഹൗ ഐ കുക്ക്, ഇറ്റ്സ് അബൌട്ട് ഹൗ ഐ സിംഗ്. കുക്ക് ചെയ്തുകൊണ്ട് പാടരുതെന്നാണ് ആൾക്കാർ പറയുന്നത്, ചില ആൾക്കാർ. അല്ലെങ്കിൽ പാടിക്കൊണ്ട് കുക്ക് ചെയ്യരുത്, രണ്ടും കലയാണ്. എനിക്ക് എന്താണോ സന്തോഷം തരുന്നത് ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ട്, എനിക്ക് എന്താണോ കംഫർട്ടബിൾ അതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. ഈ പറയുന്ന ആൾക്കാർ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ കമൻസിൽ തന്നെ നോക്കിപ്പോയാൽ മതി. അവരുടെ പ്രൊഫൈല് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര നീചമായിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നതെന്ന് അറിയോ. ഞാനെന്ന് പറയുന്നത് അവർക്ക് അപരിചിതയായിട്ടുള്ള ഒരാളാണ്. ഒരു അപരിചിതയെ പറ്റിയിട്ട് ബാഡ് ആയിട്ടുള്ള കമൻസ് എഴുതാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആ നീചമായ വാക്കുകൾ അവരെ മനസ്സിൽ നിന്നും വരണമെങ്കിൽ അവരെ മനസ്സ് എത്രത്തോളം നെഗറ്റിവിറ്റി നിറഞ്ഞതായിരിക്കണം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആലോചിക്കുകയാണിപ്പോഴും. എൻ്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രധാരണമാണ്. എല്ലാവർക്കും അത് തന്നെയാണ്. ഇതൊന്നും പറഞ്ഞു തരാനുള്ള ആവശ്യമില്ല. എന്നാലും ഇതറിഞ്ഞുകൂടാത്ത കുറെ പേരുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോഴും അത്ഭുതം. അതും എന്നേക്കാൾ പ്രായം കൂടിയ ആൾക്കാരാണ് എന്നുള്ളതിലാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടവും. അപ്പോൾ അവർ ഈ സ്റ്റോറി കാണുവാണെങ്കിൽ കണ്ടോട്ടെ, അങ്ങനെയെങ്കിൽ അവർ പഠിച്ചോട്ടെ. ഇത് ഈ കണ്ടുകൊണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ പേടിക്കാതിരുന്നാൽ മതി. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.